friends, welcome to Fatima Cookery. Hi, Assalamu Alaikum, welcome back. Innoru egg croissant aanu. Idinu munpu nammal chicken de filling vechittu cheyidittundayirunnu. Aa video kaanathavarundengil njan link description box il mention cheyyam. ഇത് എങ്ങനെയാണ് തയ്യാറാക്കണത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഫാത്തിമ കുക്കറി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കണേ. അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞ് ബെല്ലൈക്കണിലും കൂടി ഓളും കൂടി കൊടുത്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് കുറച്ച് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടാണ്. നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡൌ തയ്യാറാക്കാം. 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂൺ മിൽക്ക് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഷുഗറും ഇത്രയും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂണ് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണാണേ, നമ്മൾ കുറച്ചാണ് മാവ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു ചെറിയ മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ചേർക്കാനുള്ളത് ഇളം ചൂടുള്ള വെള്ളമാണ്. ഒരുപാട് ചൂട് വേണ്ട, ഒന്ന് കൈ ഇങ്ങനെ തൊട്ട ചെറിയ ചൂടിരിക്കണം. അത്രയുള്ള വാം വാട്ടറിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഒരു സ്റ്റിക്കി ഡവ് ആക്കിയിട്ടാണ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ട് ഡബിൾ സൈസായി വരും, നന്നായിട്ട് പൊങ്ങി വരും. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലും സ്പ്രെഡ് ചെയ്ത് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന എഗ്ഗൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. അതിലേക്കുള്ള മസാല ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കും ചേർത്ത് ചതച്ച് വെച്ചിരുന്നതാണ്. അത് ചെറുതായിട്ട് വാടി പച്ചജീവം മാറി വന്ന ഉടനെ അതിലോട്ട് കരിവേപ്പിലയും 2 മീഡിയം സൈസ് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതിയാവും ഉപ്പ്. ഇതിൽ പുളിപ്പായിട്ടൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം വളരെ കുറച്ച് മതിയാവും. എന്നിട്ട് 3 പച്ചമുളകും ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. സവാള ചെറുതായിട്ട് വാടി വന്ന ഉടനെ തന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പച്ചച്ചുവ മാറ്റിയെടുക്കാം. പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. 5 മിനിറ്റ് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറ്റിയെടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും 2 മിനിറ്റ് ഇതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റി തണുപ്പിക്കാൻ വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട്. ആ മാവിലിരുന്ന് ഞാൻ കുറച്ച് ബോൾസാക്കി എടുക്കുകയാണ്. ഇതുപോലെ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള 1 ബോൾസാണ് ഞാൻ എടുത്തത്. എന്നിട്ട് 1 വലിയ സൈസിലുള്ള 1 ഷീറ്റ് പോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ചെറിയൊരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും മുട്ട വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 ഫോൾഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ബാക്കി സൈഡെല്ലാം ഇതുപോലെ ഒന്ന് പിച്ചാത്തിയിട്ടൊന്ന് കീറിക്കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എക്സ് ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മസാല വെച്ച് കൊടുക്കുമ്പോൾ ഓരോ മുട്ടയ്ക്കും
ഓരോ ഗ്യാപ്പ് വിട്ടിട്ട് വേണം വയ്ക്കാൻ. ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് ട്രേയിൽ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്താണ് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പോണത്. ഈ വലിയ സൈസിൽ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ പോണില്ല, ഓരോന്ന് വീതം കട്ട് ചെയ്താണ് എടുക്കാനുള്ളത്. ആക്കിയതിന് ശേഷം ബേക്കിംഗ് ട്രേയിലോട്ട് ഓയിൽ ഗ്രീസ് ചെയ്തതാണ് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ 3 പീസായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് നീക്കി നീക്കി വേണം വയ്ക്കാൻ. ചേർത്ത് വെച്ചാൽ ഒട്ടിപ്പിടിക്കും, ഇത് കുറച്ചുകൂടെ പൊന്തി വരും. ഇതിങ്ങനെ റെഡിയാക്കിയതിന് ശേഷം ഒരു ടവലിട്ട് കവർ ചെയ്ത് ഒരു 5 മുതൽ 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ റെഡിയാക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് എഗ് വാഷ് കൊടുക്കാനുണ്ട്. എഗ് വാഷ് ചെയ്താലേ അതിന് ഒരു ഷൈനിങ്ങും കാണാൻ നല്ല ഗോൾഡൻ ബ്രൗണും കിട്ടുള്ളൂ. ഒരു മുട്ട ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ബ്രഷ് കൊണ്ട് ഇതുപോലെ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഗാർണിഷിനായിട്ട് വൈറ്റ് സെസമ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ള എള്ളാണ്, അതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. 10 to 15 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഓവനിൽ. എനിക്ക് കറക്റ്റായിട്ട് ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബേക്കായി വന്ന് കിട്ടാൻ. ഇതേപോലെ നന്നായിട്ട് പുറം ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗണിൽ ആയി കിട്ടണം. ഞാൻ കുറച്ച് എടുത്ത് ഇതുപോലെ പപ്സിൻ്റെ ഒരു ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ബേക്കായി മുകൾ ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായിട്ടും ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത്. ഇതുപോലെ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരും വരയ്ക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Please subscribe my channel, click bell icon, select all, like, comment and share.